ഹായ് ഓള, അസ്സലാമലൈക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നല്ല ഇരുട്ട് കെട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ മൂടം പിടിച്ചിന് എന്ന് പറയും. കുറച്ച് തണുപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഉള്ളിവട കഴിക്കണമെന്ന് തോന്നി, അപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് തട്ടുകട സ്റ്റൈലിൽ ഉള്ളിവടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ തൈര് ഞാൻ ആദ്യമായിട്ടാണ് തൈര് ചേർത്ത് ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം വേണ്ട. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുഴച്ച് കഴിഞ്ഞിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ അത് കറക്റ്റ് പാകത്തിന് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചാൽ ലൂസായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, എണ്ണയെല്ലാം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇനി കുറച്ചെടുത്തിട്ട് നടുവിൽ ഹോൾസ് ആക്കിയിട്ട് ഇത് വടൻ്റെ ഷേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞുപോകും. അപ്പോൾ 1 സൈഡ് നല്ല ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മഴൻ്റെ സമയത്ത് കഴിക്കാൻ, നല്ല സുലൈമാനീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തൈരെല്ലാം ചേർത്തിട്ട് വട ഉണ്ടാക്കി, ഉള്ളിവട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ സ്കൂൾ പോയിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കുട്ടികൾ വരുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ഇത് ഒന്ന് കുഴച്ച് വെച്ചാൽ കുട്ടി വരുന്ന സമയത്ത് നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഇനി വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.